ഹലോ ഗൈസ്, സർട്ടിഫൈഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2017 മാക്ബുക്ക് എയറിന് ഞാൻ എൻ്റെ SSD എന്ന് പറയുന്നത് സ്റ്റോറേജ് ഏകദേശം 128 GB ആയിരുന്നു. അപ്പോൾ അത് വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ വന്നതുകൊണ്ട് അതിൽ ഒരു ഓഫറിൽ 1TB ഒരു SSD അല്പം റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഡിഫക്റ്റഡ് ആണോ? ഇതിപ്പം കുറച്ച് ദിവസമായി വന്നിട്ട് അതിൻ്റെ ഒരു അഡാപ്റ്ററൂടെ വരാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കൊള്ളാമല്ലോ, കട്ടിന്നടം എല്ലാം സീൽ ചെയ്ത് വെച്ചേക്ക. കൊള്ളാം, സേഫായിട്ടൊക്കെ സാധനം വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. എന്താകുന്നു, ഇതാണ് ബില്ല്, അതിൻ്റെ ബില്ല് ഇതാണ്. കാണാമെന്ന് വിചാരിക്കുന്നു. 8499 രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് എല്ലാം കൂടെ. 1TB ക്രൂഷ്യൽ എന്ന കമ്പനിയുടെ P1 ടൈപ്പ്, അതായത് NVMe ടൈപ്പ് ആണ് SSD എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബോക്സൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ് കേട്ടോ. പ്രോഡക്റ്റ് നല്ലതാണോ നമുക്ക് തുറന്ന് നോക്കാം. സീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറയാമല്ലോ, ഈ ഒരു ടൈമിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഈ ഒരു ഐറ്റത്തിന്. ബട്ട് അതിലൊരു കുഴപ്പമുണ്ട്, ആമസോൺകാരുടെ ഭാഗത്തൊന്നല്ല. സത്യം പറഞ്ഞാൽ ആമസോണിലെന്ന് പറയുന്ന പലതരത്തിലുള്ള സെല്ലേഴ്സ് ആണല്ലോ. അപ്പോൾ അവന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടായ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുമാതിരി ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നു. പാക്കിംഗ് ഒന്നും പോരാന്ന് തോന്നുന്നു കേട്ടോ. കാണാമല്ലോ, പാക്കിംഗ് ഒന്നും പോരാ. ക്രൂഷ്യൽ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് 1TB 1000 GB. ഓക്കെ, സാധനമൊക്കെ കുഴപ്പമില്ല, തുറന്ന് നോക്കാം. കൊള്ളാം, പണ്ടത്തെ ആമാടപ്പെട്ടിയൊക്കെ തുറക്കുന്നതിൻ്റെ കൂട്ട്. ഓക്കെ, ഇതാണ്, ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ പിന്നെ വേണ്ട, ഇതാണ് പിന്നെ. ഈ പിന്നെ നമ്മുടെ മാക്ബുക്ക് എയറിൽ എന്തായാലും, അതായത് 2017 മോഡലിൽ എന്തായാലും സ്യൂട്ട് ആവില്ല. ഇത് NVMe ടൈപ്പാണ്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് M2 ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയപ്പോൾ ഉണ്ട് ഇത് മലേഷ്യൻ പ്രോഡക്റ്റ് ആണ്, വാറണ്ടി ഉണ്ട്, 5 വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന്. പിന്നെ ഇത് റിമൂവ് ചെയ്യരുത്, വാറണ്ടി കിട്ടണമെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ആരൊക്കെ ഇരിക്കുന്നു, ആരൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവനെ മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ അഡാപ്റ്ററൂടെ എടുക്കണം. അഡാപ്റ്ററിൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടിടാം, ഉടനെ തന്നെ ഇടും. അത് ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 1.5 അത്രയൊക്കെ സ്പീഡ് വരുന്നുണ്ട്. കമ്പയറബിളി ഇൻബിൽട്ട് SSD യെക്കാട്ടിലും സ്പീഡ് കൂടുതലാണിതിന് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും.
ഓക്കെ, തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് അതിൻ്റെ എന്തൊക്കെയോ പേപ്പറുകളാണ് കേട്ടോ, ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് അത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. മാനുവൽ അത് നമ്മൾ വെറുതെ ഇട്ടേക്കുന്നു.